പ്രതിദിന പ്രതിപാദ്യം. എല്ലാ ബാധ്യതകളും നിറവേറ്റിയ റബ്ബിന് തഖ്വ ചെയ്ത് ജീവിക്കുന്ന, അനുസരിക്കേണ്ടവരെ എല്ലാം അനുസരിച്ച് ജീവിക്കുന്ന, ദിക്റിലും ഫിക്റിലും റിയാളയിലും ശ്രദ്ധിക്കുന്ന, പുണ്യ റസൂലിൻ്റെ സ്വലാത്തിൽ മുങ്ങിരമിക്കുന്ന അടിമയാണോ, അവർക്ക് അള്ളാഹുവിൻ്റെ വിലായത്ത് എന്ന സ്ഥാനം ലഭിക്കും. ഒലിയിൻ്റെ അടയാളങ്ങൾ മൂന്ന് കാര്യങ്ങൾ സമ്മേളിച്ചാൽ സന്നിഹിതനായ മാന്യദേഹം ഒലിയാണെന്ന് ഉറപ്പിക്കാം. ചുറ്റുമുള്ളവരിൽ ഭയഭക്തി ബഹുമാനം ജനിപ്പിക്കും. അവിടെ ഇലാഹി സ്മരണയുണ്ടാക്കും. പാപമോചനം തേടാൻ പ്രേരിപ്പിക്കുകയും ആളുകൾ പ്രേരിതമാവുകയും ചെയ്യും. സ്വർഗീയ നിയമങ്ങൾ. അള്ളാഹുവിൽ ബലമേൽപ്പിച്ചവർക്ക് അള്ളാഹു മതിയാകും. അള്ളാഹുവിൽ തൃപ്തനായവരെ അള്ളാഹു സമ്പന്നനാക്കും. അള്ളാഹുവിൽ അഭയം തേടുന്നവർക്ക് അള്ളാഹു ആശ്രയം നൽകും. സ്ഥിരമായി സ്തുതി അർപ്പിക്കുന്നവർക്ക് നന്മകൾ വന്നുചേരും. ഔലിയാക്കളിൽ ഒരു വിഭാഗം അവരുടെ തന്നെ എല്ലാ സമയങ്ങളിലും അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കും. സ്ഥിരമായി ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്നവരുടെ തടസ്സങ്ങൾ നീങ്ങും. തുടർച്ചയായി പ്രവാചകന്റെ മേൽ സ്വലാത്തുകൾ ചൊല്ലുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ആശങ്കകൾക്ക് ഹമ്മകൾക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കുന്നവരെ അവരുടെ പ്രയാസ സമയത്ത് അള്ളാഹു ഓർക്കും. അള്ളാഹുവേ, നിന്നിലേക്ക് തിരിയുന്ന, നിന്റെ ദയയിൽ പ്രത്യാശിക്കുന്ന, നിന്നിലേക്ക് പശ്ചാത്തപിക്കുന്ന, നിന്നെ കാണാനുള്ള ആഗ്രഹത്താൽ കരയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റബ്ബേ. അള്ളാഹുവേ, ലോകത്താകമാനം സമാധാനം നിലനിർത്തി. പല ദിക്കുകളിലും ചുട്ടുകരിച്ചു കൊല്ലപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിന് അഭയവും രക്ഷയും നൽകി. പ്രകൃതി ദുരന്തങ്ങളിൽ പെട്ടവർക്ക് ഷഹീദിൻ്റെ കൂലി ഏകി. ജീവിച്ചിരിക്കുന്നവർക്ക് രക്ഷയും ക്ഷമയും നൽകി. ഞങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം നിറവേറ്റി. 40 കോടി സ്വലാത്ത് സമർപ്പണത്തിൻ്റെ പദ്ധതികൾ വിജയിപ്പിച്ചു. ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി. അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ.